ഒരു കാര്യം കൂടി, സഭാതർക്കത്തിൽ കോടതി വിധിക്ക് ശേഷം 52 പള്ളികൾ ഏറ്റെടുത്തതിൽ ഇന്ന് വിശ്വാസികൾ പ്രവേശിക്കുകയാണ്. അതേസമയം തന്നെ ഈ പുരോഹിതരെയും ബിഷപ്പുമാരടക്കമുള്ളവരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓർത്തഡോക്സ് സഭ ഈ അല്ലാതെ ഉള്ള ആൾക്കാർ കയറുന്നതിന് തടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതയുണ്ടോ, അതോ സമാധാനപരമായി ഇവർക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിച്ച് മടങ്ങാനും കഴിയുമോ? യാക്കോബായ സഭ സത്യത്തിൽ സുരേഷ് ഇത് അവർ നടത്തുന്ന പ്രത്യക്ഷ തുടർ സമരപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് മുളന്തുരുത്തി അടക്കമുള്ള പിറവം അടക്കമുള്ള പള്ളികൾ, അതായത് അത്തരത്തിൽ കൈമാറിയ 52 പള്ളികൾക്ക് മുൻപിൽ ഇന്ന് വിശ്വാസികളും ഈ സഭാധ്യക്ഷന്മാരും വൈദികരും എത്തുകയും അവർ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് വലിയ തോതിലുള്ള പോലീസ് ബന്ധവും പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തുള്ള പല പോലീസുകാരും ഈ മറ്റ് വടക്കൻ ജില്ലകളിലേക്കടക്കം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോയ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ നിന്ന് കോട്ടയത്തും ഒക്കെയായി കൂടുതൽ പോലീസിനെ ജില്ലയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം എന്ന് പറയുന്നത് മുളന്തുരുത്തിയിലാണ്. മെത്രാപ്പോളിത്തൻ ട്രസ്റ്റ് ജോസഫ് മർഗ്രിഗോറിയോസ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയം പോയി പള്ളിക്ക് പുറത്ത് അവർ ചടങ്ങുകൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. 9 മണിയോടുകൂടിയാണ് ഈ 52 പള്ളികളിലും കയറും എന്ന് വിശ്വാസികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ വിശ്വാസികൾക്ക് പള്ളികളിലേക്ക് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഓർത്തഡോക്സ് വിഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദികർ കയറിയാൽ തങ്ങൾ അത് അനുവദിക്കില്ല, കാരണം പള്ളി ഭരിക്കുന്നത് തങ്ങളാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. പക്ഷേ ഇന്നത്തേത് ഒരു പ്രത്യക്ഷ സമര പരിപാടി എന്ന നിലയിലാണ് യാക്കോബായ സഭ ഇതിനെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ്.